മഹാരാഷ്ട്രീയ കുതന്ത്രം പയറ്റി മോഡിയും അമിത്ഷായും ശിവസേന സർക്കാരിനെ താഴെയിറക്കാൻ ഒരുങ്ങുന്നതോടെ വീണ്ടും തെളിയുന്നത് ഓപ്പറേഷൻ താമര എന്ന ചാണക്യ ബുദ്ധിയാണ്. പണം വാരിയെറിഞ്ഞ് എം എൽ എമാരെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന അമിത്ഷയുടെ പതിവ് തന്ത്രം തന്നെയാണ് മഹാരാഷ്ട്രയിലും കളമൊരുങ്ങുന്നത്. കർണാടകയിലും ബീഹാറിലും മധ്യപ്രദേശിലുമെല്ലാം നടപ്പിലാക്കിയ മുൻ രാഷ്ട്രീയ കുതിരക്കച്ചവടം തന്നെ മഹാരാഷ്ട്രയിലും ഷിൽഡയിലൂടെ വഴി തുറക്കുമ്പോൾ ശിവസേനയുടെ ഭാവി എന്താകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ബാൽതാക്കറയുടെ ചിന്തകളിൽ നിന്ന് വ്യതിചലിച്ചാണ് മകൻ ഉദ്ധവിൻ്റെയും പാർട്ടിയുടെയും പോക്കെന്നായിരുന്നു വിമതപക്ഷം നടത്തിയ വലിയ ആരോപണം. കൂട്ടിന് മഹാരാഷ്ട്ര നവനിർമ്മാൺ പാർട്ടിയും താക്കറയുടെ മരുമകനും ഒപ്പമുണ്ട്. ഇതോടെ ശിവസേനയുടെ പിളർപ്പ് ഗുരുതരമാവുകയും ചെയ്യുകയാണ്. 40 MLA മാരെ ഒപ്പം കൂട്ടിയാണ് BJP ക്കൊപ്പം നിന്ന് ശിവസേനയെ താഴെയിറക്കാനുള്ള ഏക്നാഥ് ഷിൽഡെയുടെയും കൂട്ടരുടെയും നീക്കം. ഈ വിമത നീക്കത്തെ ചെറുക്കാൻ ഉദ്ധവ് അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. 33 ശിവസേന MLA മാരും 7 സ്വതന്ത്രരും തങ്ങൾക്കൊപ്പം ഉണ്ടെന്നാണ് ഷിൽഡെയുടെ വാദം. പിന്നണിയിലെ കുതിരക്കച്ചവടത്തിൻ്റെ ആസൂത്രണം അമിത്ഷയുടെ ഓപ്പറേഷനാണെന്നും റിപ്പോർട്ടുകൾ എത്തുകയും ചെയ്യുന്നു. NCP നേതാവ് ശരത് പവാർ ഉദ്ധവ് താക്കറെയുമായി അടിയന്തര കൂടിക്കാഴ്ചയും നടത്തി. കോൺഗ്രസും ഉദ്ധവിനൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തുവന്നാലും അധികാരം ഒഴിയില്ലെന്ന ഉറപ്പിലാണ് ഉദ്ധവും കൂട്ടരും. പക്ഷേ അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണത്തെ അട്ടിമറിച്ച് BJP ക്ക് മഹാരാഷ്ട്ര വരുതിയിലാക്കാമെന്ന ഷിൽഡയുടെ ഉറപ്പ് നൽകുന്നതോടെ മഹാരാഷ്ട്രീയ കളികൾ എളുപ്പമാവുകയും ചെയ്യും. 288 നിയമസഭാ സീറ്റിൽ 170 സീറ്റുകളിലാണ് NCP യുടെ പിന്തുണയോടെ ഉദ്ധവിൻ്റെ ശിവസേന ഭരണത്തിലേറിയത്. 2019 നാടകീയ നീക്കങ്ങളായിരുന്നു ഫഡ്നാവിസ് സർക്കാരിനെ താഴെയിറക്കിയതും ശിവസേനയെ മഹാരാഷ്ട്രയിൽ അധികാരത്തിലേക്ക് എത്തിച്ചതും. തീവ്ര ഹിന്ദുത്വ അജണ്ട ഉദ്ധവിൻ്റെ നീക്കങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ വിമതപക്ഷം വിമർശനം കടുപ്പിക്കുകയും ചെയ്തു. BJP പരീക്ഷിക്കുന്നത് ഓപ്പറേഷൻ താമര എന്ന സ്ഥിരീകരണം എത്തുകയും ചെയ്യുകയാണ്. അമിത്ഷാ നേരിട്ട് പുതിയ നീക്കങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നുണ്ടെന്നും സൂചനകൾ എത്തുന്നു. ശിവസേനയിലെ വിമത നീക്കങ്ങൾ ആസൂത്രിതമായി നടപ്പിലാക്കിയതെന്നാണ് പുതിയ അഭ്യൂഹങ്ങളും എത്തിയത്. 40 MLA മാർ തൻ്റെ ഒപ്പമുണ്ടെന്നും ബാൽ താക്കറെയുടെ ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുമെന്നും ഏകനാഥ് ഷിൽഡെ പറഞ്ഞത് BJP യുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണെന്നും വിവരങ്ങളെത്തി. 2008 കർണാടകയിൽ BS യെദ്യൂരപ്പയ്ക്ക് അധികാര സ്ഥിരത ഉറപ്പാക്കുന്നതിന് BJP കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് ഓപ്പറേഷൻ കമല അഥവാ ഓപ്പറേഷൻ താമരയുടെ നടപ്പിലാക്കലെത്തിയത്. 224 നിയമസഭാ മണ്ഡലങ്ങളിൽ 110 സീറ്റുകളും പിടിച്ചെടുത്ത BJP 2008 വലിയ മുന്നേറ്റമാണ് കർണാടകയിൽ നടത്തിയത്. എന്നാൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിന് 3 സീറ്റുകൾ കൂടി യെദ്യൂരപ്പയ്ക്ക് ആവശ്യമായിരുന്നു. 6 സ്വതന്ത്ര MLA മാരുടെ പിന്തുണയോടെ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെങ്കിലും സ്ഥിരത ഉറപ്പിക്കാൻ കൂടുതൽ MLA മാരെ ആവശ്യവുമുണ്ടായിരുന്നു. ഓപ്പറേഷൻ കമലയിലൂടെ 7 MLA മാരെ BJP സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. 3 കോൺഗ്രസ്, 4 JDS MLA മാരാണ് അന്ന് കളം മാറിയത്. പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 7-5 BJP വിജയിക്കുകയും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് തന്നെ ഉറപ്പിക്കുകയും ചെയ്തു. സമീപ വർഷങ്ങളിൽ BJP കേന്ദ്ര നേതൃത്വം സൗത്ത് ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കിയ രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു ഓപ്പറേഷൻ കമല. 2018 ശേഷം ഗോവ, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സമാന നീക്കങ്ങൾ BJP വിജയകരമായി പൂർത്തിയാക്കി. ബീഹാറിൽ JDU സഖ്യത്തിൽ അട്ടിമറി വിജയം നടപ്പിലാക്കി ഇന്ത്യയുടെ ഹൃദയഭാഗം സ്വന്തമാക്കിയതും നിതീഷിനെ വരുതിയിൽ നിർത്തിയതോടെയാണ്. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ചെറുപാർട്ടികളെ പിന്തുണച്ച് വലിയ ഒറ്റക്കക്ഷിയെ ഭരണകക്ഷിയാക്കാതെ മാറ്റാനും BJP ക്ക് സാധിക്കുകയും ചെയ്തു. ഇതെല്ലാം ഓപ്പറേഷൻ താമരയുടെ വിജയം തന്നെയായിരുന്നു. എതിർപക്ഷത്തു നിന്ന് MLA മാരെയും MP മാരെയും കൂറുമാറ്റാൻ ആസൂത്രണം ചെയ്ത പദ്ധതിയെന്ന് ഒറ്റവാക്കിൽ ഓപ്പറേഷൻ കമലയെ നിർവചിക്കാൻ സാധിക്കും. ഇട്ടുമൂടാൻ പണം, അധികാരം, താക്കോൽ സ്ഥാനങ്ങൾ എന്നിവയെല്ലാമാണ് ഓപ്പറേഷൻ താമരയുടെ ഹൈലൈറ്റ്. ഔദ്യോഗികമായി തെളിയിക്കപ്പെടാത്ത ഇത്തരം ഓഫറുകളെക്കുറിച്ച് ഒറ്റപ്പെട്ട വാർത്തകളും എത്തി. പരസ്യമായി കോൺഗ്രസ് നേതൃത്വവും ഇതേ കുതിരക്കച്ചവടം നടത്തി തന്നെയാണ് ശിവസേനയെ തങ്ങൾക്കൊപ്പം നിർത്തിയത്. ED, CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഭയന്ന് കൂറുമാറുന്നവരും ചെറുതല്ലായിരുന്നു. അത്തരത്തിൽ വലയിൽ വീണവരിൽ നിതീഷ് കുമാർ വരെ ഉൾപ്പെട്ടു. 2019 JDS കോൺഗ്രസ് കൂട്ടുകെട്ടിനെതിരെ നടത്തിയ നീക്കത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയതായും ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഓപ്പറേഷൻ കമല അമിത്ഷയുടെ നേതൃത്വത്തിലുള്ള നിർദ്ദേശങ്ങളിലൂടെയാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന ആരോപണം അക്കാലത്ത് ഉയർന്നു കേട്ടു. മധ്യപ്രദേശിലും ഇതേ നീക്കം നടത്തി. 114 സീറ്റുകളുടെ കേവല ഭൂരിപക്ഷത്തിൽ ഭരണം കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നായപ്പോൾ 7 സീറ്റുകളുടെ പിന്തുണയോടെയാണ് അന്ന് BJP യുടെ കമൽനാഥ് ഭരണം കൈയാളിയത്. 7 MLA മാരെ BJP പാളയത്തിലേക്ക് എത്തിച്ചതും ഇതേ ഓപ്പറേഷൻ താമര തന്നെ. ഇവിടെ BJP ക്ക് ലഭിച്ച സീറ്റ് 109 മാത്രം. 116 സീറ്റിലേക്ക് എത്തിച്ചതും ഇതേ സംഘബുദ്ധി തന്നെ.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പശ്ചിമ ബംഗാളിൽ ബി ജെ പി സമാന ശ്രമം നടത്തിയെങ്കിലും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. അന്ന് ബി ജെ പിയിലേക്ക് കൂറുമാറിയ മമതാ ബാനർജിയുടെ വലം കൈ മുകുൾ റോയ് ഉൾപ്പെടെയുള്ളവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയതായിരുന്നു പശ്ചിമ ബംഗാളിൽ ഈ നീക്കം വിജയിക്കാതിരിക്കാൻ കാരണം. അനന്തരഫലം എന്തെന്നാൽ ബംഗാളിൽ ബി ജെ പി ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. ബി ജെ പി പ്രവർത്തകരും നേതാക്കളും വഴിയിൽ അടികൊണ്ടു. ആക്രമണം ഇങ്ങനെ തുടർന്നാൽ കർഷകർ നേരിട്ടിറങ്ങുമെന്ന് ആർ എസ് എസ് ഭീഷണി നൽകിയതോടെ അന്ന് ബി ജെ പിക്കെതിരായ ആക്രമണങ്ങൾക്ക് അയവും കണ്ടു.